الحمد لله الذي أنزل على عبده الكتاب സവിശേഷതകളുള്ള വിശുദ്ധ ഖുർആനിലെ ഒരധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലുമുള്ള 10 വചനങ്ങൾ, ആ വചനങ്ങൾ ഒരു വിശ്വാസി ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞാൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഔസി മാമിയൻ അദ്ദേഹ, നാമെല്ലാവരും സ്കാരത്തിന്റെ വേളകളിൽ പോലും അള്ളാഹുവിനോട് അധികം ചോദിക്കുന്ന ദജ്ജാലിന്റെ ചിന്തനകളിൽ നിന്ന് അവൻ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു സംഭവത്തെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സ്വഹാബി, അദ്ദേഹം തന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ കിട്ടിയിട്ടിരുന്ന തന്റെ ഒരു മൃഗം, വളർത്തുമൃഗം, അതിങ്ങനെ ചാടിക്കളിച്ചതും കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാർമേഘം പോലെ അദ്ദേഹത്തിന്റെ മുകളിൽ തണലിട്ടുകൊണ്ട് ഒരു പ്രത്യേകമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വിവരത്തെ സംബന്ധിച്ച് പറഞ്ഞു പറയുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ആലിഹി സക്കീന. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഇറക്കിയ ഒരു സംഗീതത്താണ്, ഒരു സമാധാനമാണ്. താങ്കളുടെ ഖിറാഅത്തിന്റെ പേരിൽ, ഖുർആൻ പാരായണത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയതാണ് എന്ന് വിശദീകരിച്ച ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇന്നലകളിൽ കഴിഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്ന പല പാഠങ്ങളും സൂറത്തുൽ കഹ്ഫിലൂടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്.
ഈ സൂറത്തിന്റെ മാത്രമായ നിരവധി പഠനങ്ങളും അതുപോലെ തന്നെ തഫ്സീറുകളും രചിക്കപ്പെട്ടതും നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറത്ത് എന്നാണ് അഭിപ്രായം. എന്നാൽ അതിൽ തന്നെ ചില ആയത്തുകൾ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ, അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ ആയത്ത്, സൂറത്തുൽ കഹ്ഫിലെ 107 മുതൽ 110 വരെയുള്ള ആയത്തുകൾ, ഇത്തരം ഈ ആയത്തുകൾ മദനിയാണ് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരും. എന്നാൽ ഒരു ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം, മക്കിയായ സൂറത്തിൽ നിന്ന് പ്രത്യേകമായ ചില ആയത്തുകൾ അത് മദനിയാണ് എന്ന് പറയണമെങ്കിൽ ഇഹ്താജു ഇലാ ദലീൽ, അതിന് പ്രത്യേകമായ തെളിവ് പറയേണ്ടതുണ്ട്. കാരണം ലിഅന്നൽ അസ്ൽ, ഉലമുൽ ഖുർആനിൽ സ്ഥിരപ്പെട്ട ഒരു ഉസൂൽ എന്താണെന്ന് ചോദിച്ചാൽ അന്ന സൂറ മക്കിയ മക്കിയത്ത്, മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ അതെന്തായി മക്കിയായി. മദനിയായ ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ അത് മുഴുവനും എന്തായിരിക്കും മദനിയായ സൂറത്ത്. അതിനിടയിൽ ഒരു ഇസ്തിഥ്നാഅ് ചില ആയത്തുകൾ അല്ല, അത് മക്കി എന്ന് അറിയപ്പെട്ട ഒരു സൂറത്തിൽ ഇന്ന ഇന്ന ആയത്തുകൾ മദനിയാണ് എന്ന് പറയണമെങ്കിൽ ഫലാബുദ്ധമിൻ ദലീൽ, അതിന് പ്രത്യേകം തെളിവ് തന്നെ ഹാജരാക്കപ്പെടേണ്ടത്. മക്കി മദനി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥം? മക്കയിൽ വെച്ച് നിൽക്ക അവതരിച്ചത് മക്കി, മദീനയിൽ വെച്ച് നിൽക്ക അവതരിച്ചത് മദനി. അങ്ങനാണോ? അല്ല. പിന്നെന്താണ്? അവതരിപ്പിക്കപ്പെട്ടത് ചിലപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉള്ളപ്പോ തന്നെ ആയിരിക്കും ഒരു ആയത്ത് അവതരിച്ചിട്ടുണ്ടാവുക, പക്ഷെ ആയത്ത് എന്തായിരിക്കും മദനിയായിരിക്കും. കാരണം എന്താണ്? നബി ഹിജ്റക്ക് ശേഷം മക്കയിൽ വെച്ചിട്ടാണ് ആയത്ത് അവതരിപ്പിക്കുന്നതെങ്കിൽ ആയത്തായിരിക്കും മദനിയായിരിക്കും. അങ്ങനെ ഒരു ആയത്തുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉദാഹരണം പറയാൻ പറ്റോ? മാഇദയിലെ 3-ാമത്തെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹജ്ജത്തുൽ വിദാഇൽ അറഫയിൽ വെച്ചിട്ട് അവതരിച്ച ആയത്തായി. പക്ഷെ ഈ ആയത്തായിരിക്കും മക്കിയോ മദനിയോ? മദനിയായി. കാരണം അത് ഇറങ്ങിയത് ഇതിനൊക്കെ ശേഷമാണ്. അപ്പോ ഈ സൂറത്ത് മക്കിയ ഏത് സൂറത്ത്? സൂറത്തുൽ അതിൽ 1-ാമത്തെ ആയത്തായി നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് 1-ാമത് പറഞ്ഞ വാചകം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചതാണ്. ഹംദ് പറഞ്ഞപ്പോൾ ഹംദലയുടെ ഭാഗത്ത് വിശദീകരിച്ചതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെയും ഹംദ് പറയുന്നു അൽഹംദു. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു അൽഹംദു എന്നുള്ളത് വസ്ഫുൽ മഹ്മൂദിൽ കമാലി മഹബ്ബത്തൻ വതഅലീമൻ, ഇത് ഹംദിന്റെ വസ്ഫാണ്, വിശേഷണമാണ്. അൽഹംദു എന്നുള്ളത് പൂർണ്ണമായ അൽഹംദു എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഹംദുകൾ മുഴുവൻ പൂർണ്ണമായ അത് സംഭവിക്കുന്നത് തന്നെ ഒരാളെ വെറുതെ പുകഴ്ത്തുമ്പോൾ ഹംദ് സംഭവിക്കുന്നില്ല, ഒരാളെ ഇങ്ങനെ പൊക്കി പറയാ അതുകൊണ്ട് ഹംദ് സംഭവിക്കുന്നില്ല. ഒരാളെ പുളിമക്കറ്റ നമ്മൾ പറയാറ് സാധാരണ അല്ലെ, വെറുതെ ഇങ്ങനെ പൊക്കി പറയാ അവിടെ ഹംദ് സംഭവിക്കുന്നില്ല. പുകഴ്ത്തുന്നുണ്ട് ഒരാളെ, ഞാൻ വല്ലാണ്ട് പുകഴ്ത്തുന്നുണ്ട്. ഹംദ് സംഭവിക്കുന്നത് അങ്ങേറ്റം ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും അതുപോലെ തന്നെ ബഹുമാനത്തോടെയും വരുന്ന പുകഴ്ത്തലാണത്. ആ ഹംദ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിനാകുന്നു. ഈ ആയത്തിന്റെ ആദ്യത്തെ വാചകം എന്താണ്? അൽഹംദുലില്ലാഹ്. നിങ്ങൾ എത്ര സൂറത്തുകൾ അങ്ങനെ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക്
പഠിക്കണം. ഏതൊക്കെ സൂറത്താണ് അൽഹംദു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ഞങ്ങളൊന്ന് പോയി അന്വേഷിക്കാം ഏതെല്ലാം സൂറത്തുകളിലാണ് ഹംദല കൊണ്ട് ആരംഭിക്കുന്നത്. അപ്പൊ ലില്ലാഹി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഹാദാ ഇസ്മുൻ ആരബുൻ അലല്ലാഹി മുഖ്തസ്സുൻ ബിഹി ലാ യുസഹു ബിഹി. ഓയോ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ അലമാണ്, അള്ളാഹുവിന്റെ നാമമാണെന്ന് അള്ളാഹു. അപ്പൊ അൽഹംദുലില്ലാ സർവസ്തുതികളും അള്ളാഹുവിനാണ്. ഇത് അള്ളാഹുവിന്റെ ദാത്തിയായ പരിശുദ്ധമായ അവന്റെ ദാത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അലമാണ് എന്ത് അള്ളാഹു. ഇവിടെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ എന്തിന്റെ പേരിലാണ്? അൽഹംദുലില്ലാഹ് അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്. എന്തിന്റെ പേരിലാണ് ഇവിടെ ഹംദ് പറയുക? അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ ദാസൻ, തന്റെ ദാസനാണ് ഇവിടെ ഉദ്ദേശം. അബ്ദിഹി എന്ന് പറഞ്ഞാൽ അലാ അബ്ദിഹി എന്ന് പറഞ്ഞാൽ യഅനി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ സൂചിപ്പിച്ചത് എന്ത് പേരുകൊണ്ടാണ്? അബ്ദിഹി. അബ്ദിഹി അബ്ദ് എന്ന വാക്കുകൊണ്ട് വസഫഹു തആല ബിൽ ഉബൂദിയ്യ ലിഅന്നഹു അബ്ദുൽ ബശർ ലില്ലാഹി അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മുന്നിൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എത്ര ഉന്നതനാവുന്നുവോ അത്രത്തോളം അയാളുടെ ഉബൂദിയത്ത് കൂടുതൽ പ്രകടമാകണം. മനസ്സിലായോ? ഒരാൾ എത്രത്തോളം വളർന്നാലും, ഒരു വ്യക്തി എത്രത്തോളം ഉയർന്നാലും അയാളിൽ വളരുന്ന ഒന്നാണ് ഉബൂദിയത്ത്. ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ അടിമഭാവം, ദാസത്വം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കൊണ്ടല്ല ഇവിടെ വിശേഷിപ്പിച്ചത്, നേരെ മറിച്ച് മറ്റൊരു വിശേഷണം കൊണ്ടാണ്. ആ വിശേഷണം എന്താണ്? ഖുർആൻ പരിശോധിച്ചാൽ ലഖദ് വസഫഹു തആല ബിൽ ഉബൂദിയ്യ ഫീ അലാ സലാത്ത്, മൂന്ന് സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലിനെ ഈ പേര് കൊണ്ട് ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏത് പേര് കൊണ്ട്? അബ്ദ്. ഏത് പേരുകൊണ്ട്? പുത്രന് ഈസയെ അമിത പ്രശംസ നടത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിത പ്രശംസ നടത്തരുത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ പറയേണ്ട പേര് എന്തൊക്കെയാണ്? ഒരു അബ്ദുല്ലാഹി, എന്നെ പറ്റി നിങ്ങൾ പറയേണ്ടത് എങ്ങനെയാണ്? അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ ദാസൻ എന്ന് പറയും. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹ് നമുക്കറിയാം മനുഷ്യരിൽ ഏറ്റവും ഉന്നതനാണ്, വലിയ പദവിയുള്ള ആളാണ്. പക്ഷേ റുബൂദിയത്ത് അള്ളാഹുവിനെ ദാസപ്പെടുക എന്ന കാര്യത്തിൽ ഒരാൾ എത്രത്തോളം ഉയരുന്നു അത്രത്തോളം അത് കൂടുതൽ പ്രകടമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല മൂന്ന് അവസ്ഥകളിൽ മുഹമ്മദ് നബി വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച പേര് എന്താണ്? അതിൽ ഒരു സ്ഥലം ഏതാണ്? അവതരിപ്പിക്കുന്ന ഈ ഖുർആനിൽ ആളുകളെ സംശയം ഉന്നയിച്ചപ്പോ ആ ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏതാണ്? وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. آيات القرآن آيات الله. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا. ഇനി ഒരിടത്തു കൂടി ബാബു അബ്ദ് എന്ന സൂറത്തെയും വിശേഷിപ്പിച്ചു. അതെവിടെയാണ്? സൂറത്തുൽ ഇസ്റ ഒന്നാമത്തെ ആയത്ത്.
അപ്പൊ രണ്ട് ആ സൂറത്തുകളിൽ ഒന്നാമത്തായ ഒരു സൂറത്തിന്റെ സൂറത്തുൽ ബഖറയിൽ എത്രാമത്തായത്? 23-ാമത്തായ. അപ്പൊ ഇസ്രായേൽ ഒന്നാമത്തായത്തിൽ എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്ന ഹൗലഹു ലിയുരിയഹു മിൻ ആയാതിന ഇന്നഹു ഹുവസ്സമീഉൽ ബസീർ. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, യഅനി ഫി അശ്റഫി മഖാമാതിൻ നബി വസ്ഫഹു അല്ലാഹു സുബ്ഹാനഹു വതആല ബിഅന്നഹു അബ്ദു. ഏറ്റവും ഉന്നതമായ മഖാമാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന വിശേഷണം എന്താണ്? ഒന്ന്, ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായ മഖാം. രണ്ട്, വെല്ലുവിളി. വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുന്ന ഈ ഖുർആൻ, ആ ഖുർആൻ അതിനെ എതിർക്കുന്ന ആളുകൾക്ക് മറുപടി പറയുമ്പോൾ അവിടെ ഏറ്റവും ഉന്നതമായ മഖാമാത്തിൽ അശ്റഫു മഖാമാത്ത് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ മഖാമാത്തിൽ, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി, ഈ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന വിഷയം പറയുമ്പോൾ അതിന്റെ പേരിൽ ഹംദ് പറയുമ്പോൾ ആ ഉന്നതമായ മഖാമാത്തിലൊക്കെ വസഫഹു അല്ലാഹു സുബ്ഹാനഹു ബിഅന്നഹു അബ്ദു. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വിശേഷിപ്പിച്ച വിശേഷണമൊക്കെ ഏതാണ്? അബ്ദു എന്ന് പറയുന്ന വിശേഷണമാണ്. അപ്പോ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി, വ്യക്തമായതോ? പിന്നെന്താണ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ജമ്മ ചെയ്ത് കിതാബ് എന്ന് പറയുമ്പോൾ അതാണ്. ജമ്മ ചെയ്തിട്ട് രണ്ട് ചട്ടക്കൂടിലാവുമ്പോഴാണ് നമ്മൾ ആകെ ഈ രണ്ടാം പതിനഞ്ച് തന്നെയാണ് കിതാബ്. വെറും കിതാബ് അല്ല, അൽ കിതാബാണ്. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ولم يجعل له عوجا لم يجعل لهذا القران عوجا ഈ ഖുർആനിൽ ഒരു ഇഅ്വാജുമില്ല, ഒരു വക്രതയുമില്ല, ഒരു വക്രതയുമില്ല, ഒരു വളവുമില്ലാത്ത ഗ്രന്ഥമാണ് ഏത്? വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ ഒരു വക്രതയില്ല, ഒരു വളവില്ല. بل هو مستقيم അതായിരിക്കും مستقيم നേരായി നേരെയുള്ളതായി വളവില്ലാത്ത ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വളരെ വ്യക്തമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ നിഅമത്ത്. ആ നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് ഹിദായത്താണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ടാണ് റബ്ബിനോട് ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് ആവർത്തിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് നമ്മുടെ അവസാന ശ്വാസം വരെ നിലനിർത്തിയതിനാൽ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഹിദായത്ത് നമുക്ക് മുന്നിൽ വിവരിച്ചു തരുന്ന ഒരു വളവുമില്ലാത്ത വക്രതയുമില്ലാത്ത ഖുർആൻ തന്റെ ദാസനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അഹ്മദുല്ലാഹ്, അല്ലാഹുവിന് നമ്മൾ ഹംദ് സമർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നല്ല രൂപത്തിൽ തന്നെ പാരായണം ചെയ്ത് ഹിഫ്ദ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീണ്ടും അത് നമുക്ക് ഒന്ന് പാരായണം ചെയ്തു أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده ولم يجعل له عوجا الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا